കോവിഡ് കാലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ നിരവധിയാണ്. സ്ത്രീകൾക്ക് നേരെയായിരുന്നു ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഡിവൈഎഫ്ഐ അഴിച്ചുവിട്ടത്. പത്തനംതിട്ട തണ്ണീത്തോട് കോവിഡ് നിരീക്ഷണത്തിലിരിക്കെ വിദ്യാർത്ഥിനിയുടെ വീട് സിപിഎം പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു. കോയമ്പത്തൂരിൽ പഠിക്കുകയായിരുന്ന വിദ്യാർത്ഥിനി വീട്ടിലെത്തിയതിനെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്നു. കുട്ടിയുടെ പിതാവ് പുറത്തിറങ്ങിയെന്നാരോപിച്ചാണ് പ്രദേശത്ത് സ്ഥിരമായി സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന സിപിഎം പ്രവർത്തകർ പെൺകുട്ടിയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ അപമാനിക്കുന്ന തരത്തിലും പിതാവിനെ അപായപ്പെടുത്തണമെന്നുള്ള വിധത്തിലും പോസ്റ്റുകളും സന്ദേശങ്ങളും പ്രചരിച്ചതിനെ തുടർന്ന് പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു പെൺകുട്ടിയുടെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. വീടിന്റെ ജനൽ ചില്ലുകളും വാതിലുകളും പ്രതികൾ അടിച്ചു തകർത്തു. എന്നാൽ ആദ്യം പിടികൂടിയ മൂന്ന് പ്രതികളെ നിസ്സാര വകുപ്പുകൾ ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് തണ്ണീത്തോട് പോലീസ് ചെയ്തത്. പിന്നാലെ പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴി മാറ്റാനും അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. ഇതോടെ തന്റെ അമ്മയുടെ മൊഴി മാറ്റിയ പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിനി നിരാഹാര സമരം തുടങ്ങി. മൊഴി ഗൗരവമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥിനി ആരോപിച്ചു. ഇതോടെയാണ് ക്വാറന്റൈൻ നിർദ്ദേശം ലംഘിച്ചു എന്ന ഹെൽത്ത് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പകർച്ചവ്യാധി നിയന്ത്രണം സംബന്ധിച്ച ഓർഡിനൻസ് അനുസരിച്ച് പെൺകുട്ടിക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ പിന്നീട് മൂന്ന് ഡിവൈഎഫ്ഐക്കാർ കീഴടങ്ങിയിരുന്നു. ആറന്മുളയിൽ കോവിഡ് ബാധിതയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആംബുലൻസ് ഡ്രൈവർ നൌഫലും ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു. പോരാത്തതിന് കൊലപാതക കേസിലെ പ്രതി കൂടിയായിരുന്ന നൌഫൽ പാർട്ടിയുടെ ശുപാർശയോടെയാണ് ആംബുലൻസ് ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ചത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്കൊപ്പം അർദ്ധരാത്രിയിൽ രോഗിയായ രണ്ട് സ്ത്രീകളെ മാത്രം കയറ്റി അയച്ചത് ആരോഗ്യവകുപ്പിന്റെ കുറ്റകരമായ അനാസ്ഥയായിരുന്നു. ഇങ്ങനെ നീണ്ടുപോകുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സ്ത്രീവിരുദ്ധ പട്ടികയിലെ ഏറ്റവും ലേറ്റസ്റ്റ് സംഭവമാണ്. കോവിഡ് കെയർ സെന്ററിലെ ചികിത്സയിലായിരുന്ന യുവതിയുടെ നഗ്നചിത്രം പകർത്താൻ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ശ്രമിച്ച സംഭവം. പാറശാല ശ്രീകൃഷ്ണ കോളേജ് ഓഫ് ഫാർമസിയുടെ ഹോസ്റ്റലിലാണ് സംഭവം നടന്നത്. കോവിഡ് സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ നഗ്നചിത്രമാണ് ഷാലു എന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകൻ പകർത്താൻ ശ്രമിച്ചത്. ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനും ചെങ്കൽ യൂണിറ്റ് പ്രസിഡന്റുമായ ഷാലു ഇവരോടൊപ്പം സെന്ററിൽ ചികിത്സയിലായിരുന്നു. കുളിമുറിയിൽ മൊബൈൽ ക്യാമറ ഒളിപ്പിച്ചാണ് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചത്. എന്നാൽ കുളിക്കുന്നതിനിടെ യുവതി ക്യാമറ കാണുകയും അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്യുകയായിരുന്നു. നവോത്ഥാന മതിൽ കെട്ടിപ്പടുത്ത പാർട്ടിയും പ്രസ്ഥാനവുമാണ് ഇങ്ങനെ സ്ത്രീകളെ ദ്രോഹിക്കുന്ന പ്രവർത്തനങ്ങൾ കോവിഡിന്റെ മറവിൽ ചെയ്തു കൂട്ടിയത്. പ്രതികൾ സിപിഎം പ്രവർത്തകരായതുകൊണ്ട് തന്നെ പല കേസുകളിലും പ്രതികളെ പിടികൂടാനോ നടപടി സ്വീകരിക്കാനോ അധികാരികൾ ശ്രമിക്കാറില്ല എന്നതും വീണ്ടും ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്.